കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലെ സൈനബയുടെ കൊലപാതക കേസിൽ പ്രതി സമുദിനെ കസ്റ്റഡിയിൽ കിട്ടാൻ അന്വേഷണ സംഘം നാളെ അപേക്ഷ നൽകും. സൈനബയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. സമുദിന്റെ കൂട്ടുപ്രതി ഗുഡല്ലൂർ സ്വദേശിയായ സുലൈമാനായി അന്വേഷണ സംഘം തെരച്ചിൽ ഊർജിതവുമാക്കി. സൈനബയുടെ ശരീരത്തിൽ 17.5 പവൻ സ്വർണമുണ്ടായിരുന്നു, ബാഗിൽ പണവും. ഇത് കവരുക എന്ന ലക്ഷ്യത്തോടെയാണ് സമദും സുലൈമാനും കൊലപാതകം നടത്തിയത്. റിമാൻഡിലുള്ള സമദിനെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തണം. ഗൂഢാലോചന നടത്തിയ ഹോട്ടലിലും എത്തിച്ച് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. കൊലപാതകത്തിന് ശേഷം പ്രതികൾ നേരെ പോയത് സുലൈമാന്റെ ഗൂഢല്ലൂരിലെ താമസ സ്ഥലത്തേക്കാണ്. ഇവിടെ വെച്ച് ഇവർ ധരിച്ച വസ്ത്രങ്ങൾ നശിപ്പിച്ചതായാണ് വിവരം. ഇവിടെയും പ്രതിയെ എത്തിക്കേണ്ടതുണ്ട്. സൈനബയുടെ ബാഗിലുണ്ടായിരുന്ന പണം ഇരുവരും വീതിച്ചെടുത്തതാണ്. ഇതിന്റെ തെളിവും ശേഖരിക്കണം. സുലൈമാനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നോ എന്നാണ് സംശയം. ഈ മാസം 7-നാണ് സൈനബയെ കൊലപ്പെടുത്തി നാടുകാണി ചുരത്തിലെ കൊക്കയിൽ എറിഞ്ഞത്. 24 കോഴിക്കോട്.